ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവതാര ദിനമാണ് അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി. ഈ വർഷം അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്നില്ല. അതുകൊണ്ട് തിഥിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനം കണക്കാക്കിയിരിക്കുന്നത്. ചിങ്ങം 2 ആഗസ്റ്റ് 18 വ്യാഴാഴ്ച കൃഷ്ണ സപ്തമി 37 നാഴിക 44 വിനാഴിക കഴിഞ്ഞാൽ അർദ്ധരാത്രി അഷ്ടമി വരുന്നു. 3 അഷ്ടമി 41 നാഴിക 48 വിനാഴികയേ ഉള്ളൂ, അർദ്ധരാത്രിക്ക് ഇല്ല. അതുകൊണ്ട് ചിങ്ങം 2 അർദ്ധരാത്രി തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി. ഈശ്വര വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉണർവ് നൽകുന്ന ഈശ്വര സങ്കല്പമാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും. കർക്കടകം മുഴുവനും ശ്രീരാമ സ്മരണയിൽ കഴിയുന്ന ഭക്തമാനസങ്ങളിൽ ചിങ്ങത്തോടെ ശ്രീകൃഷ്ണൻ നിറയുന്നു. എവിടെയെല്ലാം അധർമ്മമുണ്ടോ അവിടെയെല്ലാം എപ്പോഴാണോ ആവശ്യം അപ്പോൾ ധർമ്മം സംരക്ഷിക്കുന്നതിന് ഞാൻ അവതരിക്കും എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മസ്യ തദാത്മാനം പ്രജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പ് ധർമ്മത്തിലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും പ്രപഞ്ചത്തിൽ ധർമ്മച്യുതി ഉണ്ടായാൽ ഭഗവാൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി അവതരിക്കുന്നു. അതായത് സാഹചര്യത്തിനനുസരിച്ച് മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ ദശാവതാരങ്ങളിലൂടെ ഭഗവാൻ എത്തുന്നു. ശ്രീരാമചരിതം കൊണ്ട് രാമായണവും ശ്രീകൃഷ്ണ ചരിതം കൊണ്ട് മഹാഭാരതം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങളും ഏറെ പ്രശസ്തമാണ്. ഇനിയും അഷ്ടമി രോഹിണി. ശ്രീകൃഷ്ണൻ്റെ അവതാര സുദിനമാണ് അഷ്ടമി രോഹിണി. ചിങ്ങമാസത്തിലെ കൃഷ്ണ പക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി ആചരിക്കുന്നത്. ഗോകുല അഷ്ടമി, ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി എന്നീ പേരുകളിലും ഈ ദിവസം അറിയപ്പെടുന്നു. ചില വർഷങ്ങളിൽ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരാറില്ല. ആ വർഷങ്ങളിൽ തിഥിക്ക് പ്രാധാന്യം. അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ കലയോടുകൂടിയ അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരത്തെ സങ്കല്പിക്കുന്നത്. അഷ്ടമി രോഹിണി ദിവസം വ്രതാനുഷ്ഠാനത്തോടെ കഴിയുകയും ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും ചെയ്താൽ സർവദുഃഖങ്ങളും അകന്ന് ജീവിത വിജയം കൈവരും. ഈ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ മുൻജന്മപാപങ്ങൾ ഉൾപ്പെടെ സർവപാപങ്ങളും അകലും. ഗ്രഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. കൂടാതെ അഭീഷ്ടസിദ്ധി, ദാമ്പത്യ സൗഖ്യം, പ്രണയ സാഫല്യം, സത്സന്താന ഭാഗ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വ്രതമനുഷ്ഠിക്കുന്നവർ അഷ്ടമി രോഹിണിയുടെ തലേ ദിവസം മുതൽ വ്രതനിഷ്ഠ പാലിക്കണം. അഷ്ടമി രോഹിണി ദിവസം അവതാര സമയമെന്ന് വിശ്വസിക്കപ്പെടുന്ന അർദ്ധരാത്രി വരെ ഉറങ്ങാതെ ശ്രീകൃഷ്ണ കഥാഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും സങ്കീർത്തനങ്ങൾ ആലപിച്ചും കഴിയണം. പൊതു വ്രതനിഷ്ഠകളും പാലിക്കണം. പിറ്റേ ദിവസം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാരണമീട്ട. വ്രതദിവസം ഭാഗവതം പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. ജാതകത്തിൽ ബുധ വ്യാഴ ഗ്രഹങ്ങൾ പ്രതികൂലമായവരും ബുധ വ്യാഴ ദശകളിൽ കഴിയുന്നവരും ഈ അവഹാരങ്ങളിൽ കഴിയുന്നവര് അഷ്ടമി രോഹിണി വ്രതമെടുക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകൾ വേഗം ഫലിക്കും.
അഖണ്ഡനാമജപം ഏറ്റവും ശ്രേഷ്ഠമാണ്. അഖണ്ഡം എന്നാൽ ഇടമുറിയാതെ എന്നർത്ഥം. ഒരു നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു മുമ്പിലിരുന്ന് സൂര്യോദയം മുതൽ പിറ്റേന്ന് ഉദയം വരെ നാമം ചൊല്ലുക. ഒരു അഹോരാത്രം രാപകൽ ഇടമുറിയാതെ ജപിക്കണം. ഹരേ കൃഷ്ണ മന്ത്രമാണ് നിർത്താതെ ചൊല്ലേണ്ടത്. കുടുംബാംഗങ്ങൾക്കെല്ലാം ഈ കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പാപശാന്തിക്കും ഇഷ്ടസിദ്ധിക്കും അരയാൻ പ്രദക്ഷിണവും തുളസി പ്രദക്ഷിണവും ഏറ്റവും ഉത്തമമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അരയാലിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ഏഴ് പ്രദക്ഷിണമാണ് ഉത്തമം. അരയാൽ പ്രദക്ഷിണം ചെയ്താൽ പാപശമനം ഉണ്ടാകും. ശ്രീകൃഷ്ണ ജയന്തി മുതലാണ് ചെയ്യേണ്ടത്. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ് തുളസി. തുളസിയെ പൂജിച്ച് പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി പ്രീതി നേടാനാവും. ഇതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കും. ഇഷ്ടകാര്യങ്ങളിലെ തടസ്സം നീങ്ങുന്നതിന് ഐശ്വര്യം തെളിയുന്നതിനും തുളസിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുഗ്രഹദായകമാണ്. ലക്ഷ്മി ഭഗവതിയാണ് തുളസി ചെടിയായി ജനിച്ചതെന്നും അതിനാലാണ് വിഷ്ണു ഭഗവാന് തുളസി ഏറ്റവും പ്രിയങ്കരമായത് എന്നും പറയപ്പെടുന്നു. തുളസിത്തറയിൽ ദീപം വയ്ക്കുന്നതും തുളസിത്തറയിൽ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാനെ സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യം നൽകും. തുളസിത്തറയുടെ സമീപം ഇരുന്ന് മന്ത്രം ജപിക്കുന്നത് ക്ഷിപ്ര ഫലസിദ്ധി ഉണ്ടാക്കും. അഷ്ടമി രോഹിണി മുതൽ 9 ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രീമദ് ഭാഗവതം, മഹാഭാരതം, ഭഗവത്ഗീത, നാരായണീയം, വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം അഷ്ടമി രോഹിണി ദിവസം പാരായണം ചെയ്യുന്നത് മുൻജന്മ ദുരിതം പോലും അകറ്റും. 12 ദിവസമോ 7 ദിവസമോ ആയി ഇവയെല്ലാം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. അഷ്ടമി രോഹിണി നാളിൽ പാരായണം തുടങ്ങണം. കൂടുതൽ ദിവസം സാധിക്കുന്നില്ലെങ്കിൽ അഷ്ടമി രോഹിണി നാളിൽ മാത്രമായാലും ചെയ്യാം. ഓം ക്ലീം കൃഷ്ണായ നമ എന്നതാണ് ശ്രീകൃഷ്ണ മൂലമന്ത്രം. അഷ്ടമി രോഹിണി തുടങ്ങി 21 ദിവസം രാവിലെയും വൈകിട്ടും ജപിക്കണം. ജപസമയത്ത് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണ്. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ജപവേളയിൽ നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുന്നതും ഗുണകരമാണ്. 108 തവണ ജപിക്കാം. വിദ്യാവിജയത്തിന് ശ്രീകൃഷ്ണ വിദ്യാമന്ത്രം. ഓം ഐം കൃഷ്ണ ക്ലീം നമ എന്നത് ശ്രീകൃഷ്ണൻ്റെ വിദ്യാമന്ത്രമാണ്. വിദ്യാവിജയത്തിന് ഈ മന്ത്രം രാവിലെ 144 പ്രാവശ്യം ജപിക്കണം. കുട്ടികളുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, പഠന താല്പര്യം ഇവയ്ക്കെല്ലാം ഗുണകരം. ജപവേളയിൽ വെളുത്ത വസ്ത്രം ധരിക്കുക 21 ദിവസമെങ്കിലും ചെയ്യണം. ഇനി ഭയമകറ്റാനുള്ള ശ്രീകൃഷ്ണ മന്ത്രം, രാജഗോപാല മന്ത്രം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ. അത്ഭുത ശക്തിയുള്ള രാജഗോപാല മന്ത്രമാണ് ഇത്. 36 വീതം നിത്യവും ചൊല്ലാം. 12 ദിവസമെങ്കിലും മുടങ്ങാതെ ചൊല്ലണം. ദൃഷ്ടിദോഷം, ശത്രുദോഷം, ഭയാശങ്ക എന്നിവയെല്ലാം മാറ്റുന്നതിന് ഗുണകരം. പാപമകറ്റും ദ്വാദശാക്ഷര മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രമാണ്. കേവലം 5 വയസ്സ് മാത്രമുള്ള ധ്രുവൻ എന്ന പിഞ്ചു ബാലൻ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ കഥയാണ് ധ്രുവചരിതം.
പാപശാന്തിയൊക്കെയും അതിലൂടെ മനസ്സിലെ അനാവശ്യമായ ഉത്കണ്ഠയും അകറ്റുന്നതിനും ഈ മന്ത്രം പ്രയോജനപ്പെടും. 108 തവണ ജപിക്കാം. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ജപാരംഭത്തിന് ഉത്തമമാണ്. സന്താന ലബ്ധിക്ക് സന്താന ഗോപാല മന്ത്രം. ദേവഗീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. കുട്ടികളില്ലാത്തവർക്ക് ഏറെ ഗുണകരമായ ശ്രീകൃഷ്ണ മന്ത്രമാണിത്. അഷ്ടമി രോഹിണി തുടങ്ങി 28 ദിവസം രാവിലെ മാത്രം ജപിക്കാം. 28 പ്രാവശ്യം വീതമാണ് ജപിക്കേണ്ടത്. ദമ്പതികൾ ഒരുമിച്ചിരുന്ന് ജപിക്കുന്നതാണ് ഉത്തമം. സുദർശന ബീജമന്ത്രം ശത്രുദോഷമകറ്റും. ഓം സഹസ്രാര ഹും ഫട്. 108 തവണ അഷ്ടമി രോഹിണി തുടങ്ങി 2 നേരം 41 ദിവസം ജപിക്കണം. ശത്രുക്കൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിക്കും. ദൃഷ്ടിദോഷമകലും, കർമ്മഭാഗ്യം തെളിയാനും, ദാരിദ്ര്യശാന്തിക്കും ഗുണകരമാണ്. വളരെ അത്ഭുത ശക്തിയുള്ള മന്ത്രമാണിത്. പുരാണ പാരായണം പാപശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ശ്രീകൃഷ്ണൻ്റെ കഥകൾ പാരായണം ചെയ്യുന്നത് എല്ലാവിധ പാപശാന്തിക്കും ഗുണകരമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഭാഗവത സപ്താഹം നടത്തുന്നത്. വീട്ടിൽ തന്നെ സ്വയം ഭാഗവത പാരായണം നടത്താം. സപ്താഹം പോലെ 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നില്ല. എല്ലാ ദിവസവും കുറേശ്ശെ വായിക്കാം. ഭാഗവതം വായിക്കാൻ സാധിക്കാത്തവർക്ക് നാരായണീയം പാരായണം ചെയ്യാം. തികഞ്ഞ മനഃശുദ്ധിയോടും ശ്രദ്ധയോടും വേണം പാരായണം ചെയ്യാൻ. അലച്ചിൽ മാറാൻ കാളിയമർദ്ദനം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാളിയമർദ്ദനം എന്ന ലീല പാരായണം ചെയ്ത് അഷ്ടമി രോഹിണി ദിവസം പ്രാർത്ഥിച്ചാൽ ദുരിതം, അലച്ചിൽ എന്നിവ മാറി മനസമാധാനമുണ്ടാവും. കുട്ടികളുടെ ബാലാരിഷ്ടതകൾ മാറാൻ ഭഗവാന്റെ ബാലലീലകൾ പാരായണം ചെയ്യുകയും ഉണ്ണിക്കണ്ണനെ ധ്യാനിച്ച് ഓം ക്ലീം കൃഷ്ണ ക്ലീം എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. കുട്ടികളിൽ കാണുന്ന ബാലാരിഷ്ടത മാറും. പലവിധ രോഗക്ലേശങ്ങൾ, ഭയപ്പാട്, അപകടങ്ങൾ ഇവയൊക്കെ മാറ്റി ശ്രീകൃഷ്ണ ഭഗവാൻ കാത്തുരക്ഷിക്കും. കുഞ്ഞുങ്ങളിൽ ചിരിയും കളിയും മടങ്ങിവരും. അഷ്ടോത്തര ശതനാമാവലി കാര്യസാധ്യത്തിനാണ് ജപിക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള 108 നാമങ്ങളാണ് അഷ്ടോത്തര ശതനാമാവലി. നിത്യേന 2 നേരം ഈ മന്ത്രങ്ങൾ 41 ദിവസം ജപിക്കുക. ഇഷ്ടകാര്യ വിജയത്തിനും ധന അഭിവൃദ്ധിക്കും ഗുണകരം. ദാരിദ്ര്യം മാറും. ജപിക്കുമ്പോൾ നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുന്നതും വെളുത്ത വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. വിവാഹ തടസ്സമകറ്റാൻ രുക്മിണി സ്വയംവരം പാരായണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ രുക്മിണി സ്വയംവരം എന്ന കഥ പാരായണം ചെയ്യുന്നത് അഷ്ടമി രോഹിണി നാളിൽ ഏറ്റവും നല്ലത്. ഇതേ ഭാഗം അന്നു മുതൽ 12 ദിവസം പാരായണം ചെയ്യുക. വിവാഹ തടസ്സം മാറുന്നതിന് ഫലപ്രദമാണിത്. വളരെക്കാലമായി അന്വേഷിച്ചിട്ടും വിവാഹം നടക്കാത്തവർക്കും ഈ പ്രാർത്ഥന ഫലം നൽകും. ഓം ക്ലീം കൃഷ്ണായ ക്ലീം നമ എന്ന് 144 പ്രാവശ്യം വീതം 2 നേരം ജപിക്കുകയും ആകാം. ഈ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം മനഃശുദ്ധിയോടും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി ജപിക്കുകയും വ്രതം നോക്കുകയും ചെയ്താൽ കാര്യസിദ്ധി ഉറപ്പാണ്.